ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ അമൃതമാണ് നമ്മൾ എന്നാൽ പഠിക്കാനായിട്ട് പോകുന്നത് ഈ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണ് ഉള്ളത് വെണ്ണക്കണ്ണൻ സ്നേഹം താൻ ശക്തി കൂടെയില്ലാത്തവർ ഈ മൂന്ന് പാഠങ്ങളാണ് അമൃതം എന്ന യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത് ചിത്രം നോക്കൂ ഒരു വൃദ്ധൻ അവിടെ മരത്തിനരികിൽ കിടക്കുന്നു വൃദ്ധൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി നിൽപ്പുണ്ട് പെൺകുട്ടിയുടെ കയ്യിൽ ചോറ്റുപാത്രവും ഉണ്ട് അവൾ സ്കൂളിൽ പോകുന്ന വഴിയാണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം യൂണിറ്റ് ഒന്ന് അമൃതം നമുക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാം അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായോ ഒരു വൃദ്ധൻ കിടന്നു ഞെരുങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈനീട്ടുന്നു കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട് അവൾക്ക് വല്ലാതെ വിഷമം തോന്നി ആ വൃദ്ധൻ അവളെ കണ്ടു അയാൾ മെലിനുഴങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു ചില കുട്ടികൾ അപ്പോഴും കൂകി വിളിച്ചു അവൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ബാഗ് തുറന്ന് ചൂറ്റുപാത്രം പുറത്തെടുത്തു അതിലെ മുഴുവൻ ചോറും അവൾക്ക് ഏറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു അയാളുടെ കുഴിഞ്ഞു കണ്ണുകൾ നനഞ്ഞു ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി അവസാനത്തെ പറ്റും അയാളുടെ വായിലെത്തുന്നത് വരെ അവൾ നോക്കി നിന്നു അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു അത് സന്തോഷം കൊണ്ടായിരുന്നു ഡോക്ടർ കെ ശ്രീകുമാറിന്റെ ബിഷപ്പ് എന്ന കഥയിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് നിങ്ങൾ ഇവിടെ വായിച്ചത് െ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ അദ്ദേഹത്തെ കൂകി വിളിക്കുമോ അതോ കയ്യിലുള്ള ഭക്ഷണം കൊടുത്ത് സഹായിക്കുമോ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എഴുതണേ ഇവിടെ നോക്കൂ ആരാണത് അതെ ഉണ്ണിക്കണ്ണൻ ചെറുശൂരുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തതാണ് വെണ്ണക്കണ്ണൻ എന്ന ഈ പാഠഭാഗം ഇനി നമുക്ക് ഈ പദ്യം ഒന്ന് വായിച്ചു നോക്കാം

ഒറ്റിൽ നീ വെണ്ണവീടാ മറ്റേ കൈ കണ്ടിട്ടു കേടുമല്ലോ മൂത്തവൻ കൈയിൽ നീ വെണ്ണവ ചീടുമ്പോൾ ആർത്തന നിന്നു ഞാൻ കേടും പോലെ കയ്യിലെ പയ്യവേ ചൊല്ലിച്ചൊന്നാൽ കള്ളനായുള്ളൊരു താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതോ കേട്ടവളേറ്റം ചേരി ചൂന്ന വെണ്ണയും കൊണ്ടി വെണ്ണയെ കണ്ടൊരു തിങ്കൾ പോലെ തൂമ ചെഞ്ചമ്മേ കൃഷ്ണഗാഥ ചെറുശ്ശേരി ഇനി നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം അമ്മ കുളി കഴിഞ്ഞ് വരുന്നത് വരെ ഈ പാൽവെണ്ണ ഞാൻ സൂക്ഷിച്ചില്ലയോ എന്നാണ് കണ്ണൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള എനിക്ക് ഒരല്പം പോലും വെണ്ണ തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് ആ ഓമന പൈതൽ ആ ഓമന പൈതൽ ആരാണ് നമ്മുടെ കൃഷ്ണനാണ് കൃഷ്ണൻ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ കൃഷ്ണന്റെ കയ്യിൽ അമ്മ കുറച്ച് വെണ്ണ വെച്ചു കൊടുത്തു തൻ്റെ കയ്യിൽ വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ്റെ മുഖം നിലാവ് പോലെ നിലാവ് പോലെ തിളങ്ങി കൃഷ്ണൻ പറഞ്ഞു ഒരു കൈയിൽ മാത്രം വെണ്ണ വെക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടുത്തില്ലേ എന്നാണ് കണ്ണൻ ചോദിക്കുന്നത് ഇത് കേട്ടിട്ട് അമ്മ വീണ്ടും വെണ്ണ എടുക്കാൻ പോയി അമ്മ വെണ്ണ എടുക്കാൻ പോയ സമയത്ത് കൃഷ്ണൻ തന്റെ കയ്യിലിരുന്ന വെണ്ണ പതുക്കെ വാരി കന്നിട്ടു എന്നിട്ടോ വെണ്ണ താത കൊണ്ടുപോയെന്ന് കൃഷ്ണൻ അമ്മയോട് പറഞ്ഞു ഇത് കേട്ട അമ്മ ചിരിച്ചു അമ്മ വെണ്ണ എടുത്തോണ്ട് വന്ന് കണ്ണന്റെ രണ്ട് കൈകളിലും വെച്ചു കൊടുത്തു അപ്പോ കണ്ണന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങി ഉഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ അപ്പോ ഈ കവിതയിലെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങള് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കവിത പല തവണ വായിക്കണം ഏതെങ്കിലും വേഡ്സുകൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കവിത റിപ്പീറ്റായിട്ട് ഒന്നുകൂടി കേൾക്കാം കവിത കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ പാഠത്തിലെ ബാക്കി പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ